2020 കേരളത്തിൽ പല പഞ്ചായത്തുകളിലും അവർ ഭരിക്കുന്നുണ്ട്. എന്നാൽ ഈ ആം ആദ്മി പാർട്ടിക്കോ 2020ക്കോ കേരളത്തിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. നിയമസഭാ ഇലക്ഷനിൽ പോലും ഒരു സീറ്റ് പോലും അവർക്ക് ലഭിക്കുന്നില്ല എന്ന് വരുന്നു. അപ്പൊ ഈ രാഷ്ട്രീയ പാർട്ടികളെ മടുത്തിട്ടാണെങ്കിൽ പോലും ഇതര പാർട്ടികൾക്ക് കേരളത്തിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? അങ്ങനെ അതുകൊണ്ട് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അത് കാരണം കുറെ ആളുകൾ അതിൻ്റെ കൂടെ ഉണ്ട്. കുറെ ആളുകളുണ്ടെന്ന് പറഞ്ഞാൽ അവർ ചില ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാറുണ്ട്, ഒരുപാട് നല്ല കാര്യങ്ങൾ. അപ്പൊ അവർ ഭരിക്കുന്ന പഞ്ചായത്ത് നമ്മൾ ഇന്ന് നോക്കണം, അവിടുത്തെ റോഡിൽ കയറിയാൽ നമ്മൾ ചോദിക്കണം, നമ്മൾ ഉടനെ ഓർത്തു അവരെ ഐഡന്റിറ്റി. അപ്പോൾ ഇത് ആം ആദ്മിയുടെ അല്ലേ എന്ന് നമ്മൾ അല്ല 2020 അല്ലേ എന്ന് നമ്മൾ പറഞ്ഞു പോകും. അതിൻ്റെ കാരണം എന്താണ്? റോഡിൽ എത്രയും പണം മുടക്കിയിട്ടുണ്ട്, അതാ കാര്യം ആ രീതി കൊണ്ടുപോകുന്നു. അവിടെ ജനങ്ങൾക്ക് അവർ വളരെ, അതായത് ഈ വില കുറച്ച് സാധനങ്ങൾ കൊടുക്കുന്ന സൂപ്പർ മാർക്കറ്റ് ആ അവിടെ ഉണ്ട്. ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ ജനങ്ങൾക്ക് വലിയ കാര്യമല്ലേ ചെയ്യേണ്ടത്? ഇതിൻ്റെ ഗുണഭോക്താവായിട്ടുള്ളവർ ആ ജനങ്ങൾ അവരുടെ കൂടെ തന്നെ നിൽക്കും. അതിനെതിരൊന്നും പറയാം, തെറ്റൊന്നും പറയാൻ ഒക്കത്തില്ല. അതിന് കൊഞ്ഞണം കാണിച്ചുകൊണ്ടോ അവരെ നോക്കി കോക്കറി കുത്തിയോണ്ടോ കാര്യമില്ല. ഇവരൊന്നും കൊടുക്കട്ടെ. അതുപോലെ ഇവിടെ സപ്ലൈകോ എന്ന് പറയുന്ന സാധനത്തിനകത്ത് സാധനമില്ല. അതായത് എവിടൊക്കെ, അതായത് റിബേറ്റിനകത്ത് കൊടുക്കണ്ട, അതായത് വിലയിൽ കൊടുക്കണ്ട, റിബേറ്റ് അനുസരിച്ച് കൊടുക്കേണ്ട ഒരൊറ്റ സാധനം ഇല്ല. ആബ്സെന്റാണ്, ഇല്ല. അപ്പോൾ അവിടെ ആരും ഗൗരവിച്ചോലും അവിടെ കയറത്തില്ല. അപ്പോൾ ആ രീതിയിൽ അത് അതപ്പിച്ചിട്ടാണ് മറ്റവർ ചെയ്യുമ്പോൾ അവരെ കൊഞ്ഞണം കാണിക്കാനും കോക്കറി കുത്താനും നടക്കുന്നത്. എന്താണ് ഇതിൻ്റെ കാരണം എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. വോട്ടിൻ്റെ കാര്യം തന്നെ, പക്ഷെ അവരോട് മത്സരിച്ചുകൊണ്ട് കാര്യമൊന്നുമില്ല. പിന്നെ ഇവിടെ എന്താ ഇത് എല്ലാ സ്ഥലത്തും ഈ 2020 നടപ്പാക്കാതെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, അതായത് അവർ ജനങ്ങളിലേക്ക് ഈ അവബോധം എത്തിക്കാൻ അവർക്കൊരു മെഷീനറി ശരിയായ രീതിയിലില്ല. അതിനോടൊപ്പം ആ രീതിയിലുള്ള ആളുകളില്ല. ഇത് മനസ്സിലാക്കിയെടുക്കുന്ന സ്ഥലത്ത് അതിൻ്റെ ഗുണം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരവരെ കൂടുതൽ അവരെ കൂടുതൽ. പക്ഷേ ഇതൊന്നും പഠിച്ചു വരണ്ടേ? പിള്ളേർ ചിലപ്പോൾ നമ്മൾ മരുന്ന് കൊടുക്കുമ്പോൾ, അതായത് സാധാരണ കയ്പുള്ള മരുന്നാന്ന് വിചാരിച്ച് മധുരമുള്ള മരുന്ന് കൊടുത്താൽ കുടിക്കത്തില്ല, നിരിക്കട്ടെ കൊച്ചു കുഞ്ഞുങ്ങൾ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇതിൽ നിന്ന് അല്പം ഒന്ന് തൊട്ടിട്ട് ഇവിടെ എങ്ങനെയെങ്കിലും ബലമായിട്ട് അടച്ചു പിടിക്കും. എന്നാലും നമ്മൾ അകത്തോട്ടൊന്ന് തേക്കും. തേക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ മധുരം പിടിക്കും. പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ വാ തുറന്നു തരും. അത് തന്നെ കാര്യം. ഇവിടെ ഇതിപ്പം മനസ്സിലാക്കണ്ടേ? ഇത് ഒന്നുമില്ലെങ്കിലും കള്ളവും കൊള്ളയൊന്നും ഇല്ലാതെ നടക്കുന്നില്ലേ അവര്? അതിൻ്റെ ഒരു യഥാർത്ഥത്തിൽ അവരെന്ന് പറഞ്ഞാൽ അവർക്ക് അതിനൊരു ശക്തിയുണ്ട് മുകളിലിരുന്നുണ്ട് അവർക്ക് അവരെ ഭരിക്കാനായിട്ട്, അവർക്ക് അതായത് അവരെ നിയന്ത്രിക്കാൻ. മറ്റേ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇപ്പോൾ ബാക്കി ഏത് രാഷ്ട്രീയ പ്രസ്ഥാനം നോക്കിക്കോളൂ, അതിനകത്ത് അങ്ങനെ ഒരു ശക്തിയുണ്ടോ? ഇപ്പൊ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ശ്രീ പിണറായി വിജയൻ പറഞ്ഞേ നടക്കുള്ളൂ, അത് വേറെ കാര്യം. അതേതാണ്ട് ആ രീതിയിലായി. പക്ഷെ ബാക്കിയുള്ള നോക്കിക്കോളൂ, കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഓരോരുത്തർക്കും, അതായത് ഒരു എല്ലാ നേതാക്കളാണ്, 40 നേതാക്കളുണ്ടെങ്കിൽ അവർക്ക് 400 അഭിപ്രായങ്ങളാണ്. അതൊന്നും കേൾക്കുന്നില്ല, അവർക്കൊന്നും പിടിച്ച് പറ്റാനില്ലെന്നുണ്ടെങ്കിൽ ഉടനെ അടുത്ത മറുകണ്ടൻ ചാടി അടുത്ത BJP ഇങ്ങനെ വായും തുറന്നിരിക്കുകയാണ് പിടിച്ച് പിടിച്ചെടുക്കാനായിട്ട്. അപ്പൊ എന്ത് കൊടുത്തു വേണമെങ്കിലും എടുക്കും. അപ്പൊ ഇവിടെ ഒന്നിനും കൊള്ളാത്ത സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് ഈ അതിലോട്ട് ചെല്ലുന്നത്. അവർക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ യാതൊരു അഭിപ്രായം പോലും, ഇൻഡിപെൻഡൻസ് പോലും ഇല്ല. അവിടെ ചെല്ലുന്നവർക്കറിയാം അത് ആ രീതിയിലുള്ളു. ആകെപ്പാടെ ഞാൻ കണ്ടേക്കുന്നത് അതിൽ പോയി രക്ഷപ്പെട്ടു രക്ഷപ്പെട്ട നമുക്കിനി അത് അയാളെ കണ്ട് ചോദിച്ചാലേ അറിയാവൂ എന്ന് നമ്മൾ കാണുന്ന ജ്യോതിരാജ സിന്ധ്യ മാത്രമേ ഉള്ളൂ. ജ്യോതിരാജിത്യ സിന്ധ്യ അല്ലേ, അയാൾ മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ആരെയും ഞാൻ കണ്ടിട്ടില്ല. ആ പോയവനെല്ലാം അതേപോലെയല്ല പട്ടിക്കുട്ടി ചന്തയിൽ പോയവരെ തിരിച്ചു വരും എന്ന് വെച്ചാൽ നടക്കും, വേറെ മാർഗമൊന്നുമില്ല. ആ രീതിയിൽ അവരെ വിലക്കെടുക്കാനായിട്ട് ഇങ്ങനെ നടക്കാണ് അവർ. അപ്പൊ ഇത് നടക്കുമ്പോ, അപ്പൊ ഇവിടെ എല്ലാം അനുഭവിച്ചതിന് ശേഷം, എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവിച്ചതിന് ശേഷം, ഇനി ഇതിൽ നിന്നൊന്നും കിട്ടാനില്ല, ഒന്നും കടിച്ചു പറിക്കാനില്ല എന്ന് കാണുമ്പോൾ അതൊക്കെ എന്നിട്ട് നോക്കും. അത് ഒന്ന് എൻ്റെ മോനെ അല്ലെങ്കിൽ എൻ്റെ മോളെ അവർക്ക് ഒടുങ്ങി കൊടുക്കണം. അതും നടക്കുന്നില്ല എന്നിരിക്കട്ടെ, നടക്കുന്നില്ലെങ്കിൽ ഉടനടി ഈ പണിയും കഴിയും, അടുത്ത രാഷ്ട്രീയത്തിലോട്ട് പോകും. അങ്ങനെയുള്ള ഇവിടെ എത്ര ആളുകളെ നമുക്ക് കാണാൻ കിട്ടും? ഒരു, അതായത് എന്തെങ്കിലും തത്വദീക്ഷയുള്ള ആളുകളാണോ ഇവർ? ഇത്രയും നാൾ ജനങ്ങളുടെ ഇത് അനുഭവിച്ചു, മരിക്കുമ്പോഴും ജനങ്ങളുടെ ഇത് പിച്ച് കീറി തിന്നുകൊണ്ട് വേണോ ഇവനൊക്കെ ചാവാൻ? ആ രീതിയിലാണ് പെരുമാറ്റം. എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ അങ്ങനെയുള്ള ആളുകളെ നമ്മൾ കാണാം. ഒന്നിനും കൊള്ളരുതാത്ത സബ്സ്റ്റാൻഡേർഡായിട്ട് കുറെ ആളും നടക്കും. ഏതെങ്കിലും നേതാവിന്റെ മോനോ മോളോ ആന്നൊക്കെ പറഞ്ഞങ്ങ് നടക്കുക. അവരെ കൊണ്ട് പ്രത്യേകിച്ച് യാതൊരു കാര്യവും കാണത്തില്ല. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്കും കിട്ടാനുള്ളതെല്ലാം വാങ്ങിയെടുത്തു നടന്ന്.